ും ലാലു പ്രസാദ് യാദവും നേരത്തെ തന്നെ കിരൺ അത് സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ രണ്ടു പേർ ആണ് ബീഹാറിന്റെ മുഖങ്ങൾ എന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ലാലു പ്രസാദ് യാദവ് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇതുവരെയും ബി ജെ പിയുമായി കൂട്ടുകൂടിയിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവർ രണ്ടുപേരും ഒരേ ധാരയിൽ നിന്ന് വന്ന രണ്ടുപേരാണ്. ഇപ്പോൾ ഭാരത രത്നം കൊടുത്ത കർപ്പൂരി താക്കൂറിന്റെ ശിഷ്യന്മാരാണ് ഇവർ രണ്ടുപേരും. ജെ പി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. ജെ പിയുടെ ശിഷ്യന്മാർ തന്നെയാണ് നിതീഷ് ആയാലും ലാലു ആയാലും അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാൻ ആയാലും. ഇവരെല്ലാം ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇവരെല്ലാം നമ്മൾ ആലോചിക്കണം. 10-35 വയസ്സുള്ളപ്പോൾ ലാലും നിതീഷും ഒക്കെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന വലിയ നേതാക്കളാണ്. ഇവർക്കൊക്കെ ഇപ്പോഴും നിതീഷിന് ഇവരെല്ലാം 70-കളിൽ നിൽക്കുന്ന നേതാക്കൾ മാത്രമാണ്. 10-40 വർഷമായി ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ നേതാക്കളാണ്. ആ ചെറുപ്പത്തിൽ തന്നെ യുവതുർക്കികളായി ഉയർന്നു വന്ന നേതാക്കളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇന്ത്യയിലെ പ്രധാന പാർട്ടികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇടതു പാർട്ടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും മുലായം സിംഗ് യാദവിന്റെ എസ് പിയും മാത്രമാണ് ബി ജെ പിയുമായി ഇതുവരെയും ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിച്ചിട്ടില്ലാത്ത നേതാക്കൾ. മറ്റ് നേതാക്കളെല്ലാം ഏറെക്കുറെ ഏതെങ്കിലുമൊക്കെ കാലത്തിൽ, അതിനി മമതയായാലും ഡി എം കെ ആയാലും ഇവരെല്ലാം ഏതെങ്കിലുമൊക്കെ കാലത്തിൽ ബി ജെ പിയുമായി സഖ്യത്തിൽ വരികയും ഭരണത്തിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് പാർട്ടികൾ പ്രത്യേകിച്ച് ലാലുവിനെ സംബന്ധിച്ച് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരിക്കൽ പോലും ബി ജെ പി രാഷ്ട്രീയവുമായി സംഘപരിവാര രാഷ്ട്രീയവുമായി ഒരു തരത്തിലും ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്വാനിയുടെ രഥയാത്രയടക്കം സമസ്തിപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ആ രഥയാത്രയെ നിർത്താനുള്ള വലിയ തീരുമാനമൊക്കെ അന്നത്തെ സംബന്ധിച്ചിടത്തോളം എടുത്ത ഒരു നേതാവ് കൂടിയാണ്. ഈ നിതീഷിന്റെ കാര്യം പറയുമ്പോൾ നിതീഷിന് മാത്രമല്ല, സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിലുള്ള പല നേതാക്കളെ സംബന്ധിച്ച് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള നേതാക്കളൊക്കെ അഴിമതിക്കെതിരെ വലിയ മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന നേതാക്കളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെയും അവരിൽ പലപ്പോഴും ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ നെഹ്റുവിന്റെ ലോഹി അടക്കമുള്ളവർ ആദ്യമായി സംവരണമൊക്കെ ആവശ്യപ്പെട്ട ആളാണ് ലോഹിയ. പക്ഷെ അന്ന് ജനസംഘവുമായി ചേർന്നാണ് അദ്ദേഹം നെഹ്റുവിന്റെ സർക്കാരിനെതിരെയുള്ള സമരങ്ങളും ഒക്കെ നയിച്ചത്. പിന്നീട് ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരം നയിക്കുമ്പോഴും ഇവരെല്ലാം നിന്നത് ജനസംഘത്തിന്റെ കൂടെ അന്ന് നിൽക്കാൻ തയ്യാറാവുന്നു. അന്ന് ബി ജെ പിയുടെ മുൻ രൂപത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു. പിന്നീട് ബി ജെ പി വന്നപ്പോഴായാലും അന്ന് അടിയന്തരാവസ്ഥക്കാലത്തെയൊക്കെ വലിയ തിളയ്ക്കുന്ന തൊഴിലാളി നേതാവായ ഇന്ത്യയിലെ യുവ തുർക്കിയൊക്കെ ആയിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആണ് അന്ന് എൻ ഡി എയുടെ കൺവീനറായി നിന്നുകൊണ്ട് എൻ ഡി എ നയിക്കാൻ. അപ്പോൾ ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് നേതാക്കളെ ഉപയോഗിച്ച് തന്നെയാണ്, ആ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ പ്രധാന നേതാക്കളെ ഉപയോഗിച്ച് തന്നെയാണ് എൻ ഡി എ ബി ജെ പി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു പൊതു ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിന്നിരുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹം അടുക്കാൻ മടിച്ചിരുന്ന ആളുകളെ ഒരു പൊതു സ്വീകാര്യതയിലേക്കൊക്കെ എത്തിച്ചതിൽ പലപ്പോഴും അവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കൃത്യമായി ബി ജെ പി ഉപയോഗിക്കുകയായിരുന്നോ ഇവർ അവരെ ഉപയോഗിക്കുകയായിരുന്നോ ഒക്കെ പിന്നീടുള്ള ചോദ്യം. എന്തായാലും അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ ബി ജെ പിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവിടെയാണ് ലാലു പ്രസാദ് യാദവ് എന്ന നേതാവ് വ്യത്യസ്തനായി നിൽക്കുന്നത്. എല്ലാ കാലത്തും ബി ജെ പി വിരുദ്ധ നിലപാട് ഇന്ത്യയിൽ ഒരു നേതാവ് ഉറപ്പിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തെല്ലാം തിരിച്ചടികൾ നേരിട്ടപ്പോഴും ബി ജെ പിയുമായി സഖ്യമില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ലാലു പ്രസാദ് യാദവ്. അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, ഒരു സംസ്ഥാനത്തു കൂടി ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയിൽ പിളർപ്പുണ്ടാക്കി അടുത്ത ലോക്സഭയിൽ നേട്ടം എന്നത്. അങ്ങനെയല്ലേ? അത് തന്നെയാണ് അഭിലാഷ്. ഏറ്റവും പ്രധാനപ്പെട്ട വെടി എന്ന് പറയുന്നത് ബീഹാർ ഒന്നുമല്ല, അത് ഇന്ത്യ മുന്നണിക്ക് നേരെയുള്ള, കോൺഗ്രസിന് നേരെയുള്ള വെടി തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് കൃത്യമായി ഇന്ത്യ മുന്നണിയെയൊക്കെ നയിക്കാൻ വരുന്ന ഏറ്റവും കരുത്തനായ നേതാവ് എന്ന നിതീഷ് കുമാറിനെ തന്നെ തട്ടിയെടുത്തോടുകൂടി ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അത് തിരിച്ചുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാലം കൊണ്ട് വലിയ പ്രയാസമാണ്. ആ ഇന്ത്യ മുന്നണി ഒരു ജയിക്കാൻ പോകുന്ന മുന്നണി അല്ല, അങ്ങനെ എവിടെയെങ്കിലും തോന്നലുണ്ടെങ്കിൽ അതിനെ അമ്പാടെ തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ തന്നെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ നീക്കമാണ് ബി ജെ പി നടത്തിയത്. അവർ ബീഹാറിനപ്പുറം മറ്റൊന്ന്, ബീഹാറിൽ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു ഇരട്ട എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൂടി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നു. ബീഹാറിൽ അങ്ങനെ ഒരു സർക്കാർ ഈ ലോക്സഭയിലേക്ക് അവിടുന്ന് കിട്ടാവുന്ന സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം 39 കിട്ടിയതാണ്. ഈ തവണ അത് കൂടാനൊന്നുമില്ല, ഉള്ളതിൽ കുറേയെങ്കിലും നിലനിർത്താനെങ്കിലും ഒരു പരിധിവരെ നിലനിർത്താൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇന്ത്യ മുന്നണിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടമായി കാണാവുന്നത്. റൈറ്റ്. അവിടെ ഒരു മറുഭാഗമുള്ളത് തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത് ഇപ്പോൾ ആർ ജെ ഡിക്കാണ്. എന്നാൽ ജെ ഡി യു ഇല്ലാതായാൽ അവിടേക്ക് ബി ജെ പി ആയിരിക്കും വളർന്നു വരിക. അങ്ങനെ രണ്ട് പാർട്ടികൾ എന്ന നിലയിലേക്ക് വീണ്ടും ബീഹാർ മാറിയാലും തേജസ്വി നേട്ടമുണ്ടാക്കും. അതുതന്നെയാണ്. ഇതുവരെയും നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ലാലുവിന്റെ കാലം കഴിഞ്ഞു, സ്വാഭാവികമായി ഇനി ലാലുവിന് അവസരമില്ല. നിതീഷ് കുമാറിനെതിരെ ആരെന്ന് വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ച് അത്തരമൊരു നേതാവിനെ ഇതുവരെയും അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വീകാര്യതയുള്ള ഒരു നേതാവില്ല. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് ഇനി തേജസ്വി യാദവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. നിതീഷിന്റെ കാലം ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഇനി ഒരു തവണ കൂടുതലൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയിലൊക്കെ എന്തായാലും ആ
തരത്തിലേക്കായിരിക്കും ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയും വല്ലാതെ ദുർബലമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം ഒരവസ്ഥയിൽ നിതീഷ് കഴിഞ്ഞാൽ ആരാണ് ബീഹാറിന്റെ നേതാവ് എന്ന ചോദ്യത്തിലേക്ക് തേജസ്വി യാദവ് വളരെ ഉയർന്നു വരികയാണ്. തേജസ്വി ഇന്നലെ പറഞ്ഞ കമന്റ് തന്നെ പ്രധാനമാണ്, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത്തരമൊരു പവറിലേക്ക് അത്തരമൊരു ശക്തിയിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് ലാലുവിനെ സംബന്ധിച്ചും ആർജെഡിയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ അധികാര നഷ്ടം യഥാർത്ഥത്തിൽ അവർക്ക് ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു നഷ്ടമായി വിലയിരുത്താനും കഴിയില്ല. എന്തായാലും രാഷ്ട്രീയം അവസരങ്ങളുടെ കല എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ആയാറാം ഗയാറാം എന്ന സമീപനം സ്വീകരിക്കുന്നവർ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിട്ടവർ ആണ്. എന്നാൽ 2024 എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്ന ഒന്നുണ്ട്, പുതിയ കാലഘട്ടത്തിൽ നാളെ എന്നൊന്ന് രാഷ്ട്രീയത്തിൽ ഇല്ല, ഇന്ന് എന്നത് മാത്രമാണ് പ്രധാനം. അധികാരം ഉറപ്പിക്കാൻ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, നാളെ പ്രവചനാതീതം ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിതീഷ് കുമാറും അത് തന്നെയാകാം ചെയ്തിട്ടുണ്ടാവുക. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.